ഷഹലയുടെ മരണം നൽകിയ അമ്പരപ്പ് മാറും മുൻപേ കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ വയനാട്ടിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞു. മണ്ടാട് സ്വദേശി എൽസൻ മാർക്കോസ് ആണ് മൊബൈൽ വെന്റിലേറ്റർ കിട്ടാതെ ചികിത്സ വൈകിയത് കാരണം മരിച്ചത്. വൈശാഖ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷഹല ഷെറിൻ്റെ മരണം നൽകിയ അമ്പരപ്പ് മാറും മുൻപേ വയനാട്ടിൽ ചികിത്സ കൃത്യസമയത്ത് ലഭിക്കാത്ത ഒരു കാരണം കൊണ്ട് മാത്രം ഒരാളുടെ കൂടി ജീവൻ പൊലിഞ്ഞൊരു സാഹചര്യമാണുള്ളത്. വയനാട് മുട്ടിൽ മാണ്ടാട് സ്വദേശിയായിട്ടുള്ള എൽസൻ മാർക്കോസ് ആണ് കളിക്കളത്തിൽ കുഴഞ്ഞു വീണ സാഹചര്യത്തിൽ നേരെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള 2.5 മണിക്കൂർ സമയത്ത് എൽസനെ കൊണ്ടുപോകാൻ മൊബൈൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ആവശ്യമായിരുന്നു. പക്ഷേ ആ ആംബുലൻസ് കിട്ടാൻ വൈകിയൊരു സാഹചര്യത്തിലാണ് ആ മരണം സംഭവിച്ചതെന്ന് കൂട്ടുകാർ പറയുന്നു. കൂട്ടുകാരോടൊപ്പമാണ് ഞാനുള്ളത്. ഇവരെല്ലാവരും ഈ എൽസൻ്റെ ഈ വിയോഗത്തിൻ്റെ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല. ശരിക്കും എന്താണ് സംഭവിച്ചത്? എങ്ങനെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ആ ജീവൻ? തീർച്ചയായിട്ടും പിന്നെ നമ്മളെ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹോസ്പിറ്റലിൽ ഇല്ലാത്തതിനും അതുപോലെ ഒരു മൊബൈൽ ICU അപര്യാപ്തതയാണ് മുഖ്യമായിട്ടും കാരണം. കാരണം അവിടുന്ന് അസംഷൻ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റിനെ എത്തിക്കുന്നത്. അവിടെ എത്തിച്ച സമയത്ത് ഉടനെ അപ്പോൾ ആ സമയത്ത് ഒരു പൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ ICU നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വയനാട് ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അന്വേഷിച്ചപ്പം എവിടുന്നും നമുക്കത് കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ ഒരു ഈ കാർഡിയോളജി അങ്ങനെ സംബന്ധമായ വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ അഭാവമാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാൽ വയനാട്ടുകാർക്ക് മാത്രമുള്ള ഒരു അവസ്ഥയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഒരു പക്ഷേ അവിടെ ഡോക്ടർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇതുപോലൊരു സജ്ജീകരണം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ മൊബൈൽ ആംബുലൻസ് പിന്നെ ICU ഉള്ള ആംബുലൻസോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സുഹൃത്തിനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സജ്ജീകരണം ഇവിടെ ഉണ്ടായില്ല. തീർച്ചയായിട്ടും അവിവാഹിതനാണ് എൽസൻ മാർക്കോസ്. നല്ലൊരു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു. ഇത്തരത്തിൽ കൃത്യമായിട്ട് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്ത കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളില്ലാത്തതിനാൽ മാത്രം ജീവൻ പൊലിയുന്ന വയനാട്ടുകാരുടെ മറ്റൊരു ദുരവസ്ഥ കൂടിയാണ് എൽസൻ മാർക്കോസിൻ്റെ മരണത്തിലൂടെ ഇപ്പോൾ വീണ്ടും വയനാട്ടുകാരെ വിഷമത്തിലാക്കിയിരിക്കുന്നത്.